നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വിഷു അടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ്. നാളെ കഴിഞ്ഞ് വിഷു ആണ്. അപ്പോൾ വിഷുക്കണി ഒരുക്കുന്നതിനെ കുറിച്ച് വളരെയധികം ധാരണകളും തെറ്റിദ്ധാരണകളും എല്ലാവർക്കുമുണ്ട്. അതൊന്ന് തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വിഷുക്കണി ഒരുക്കുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിഷുക്കണി ഒരുക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. ആ സ്ഥലം അതീവ വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതും ആയിരിക്കണം. അവിടെ തൂത്തുവാരി തളിച്ച് വൃത്തിയാക്കിയിരിക്കണം. അതുകൂടാതെ കഴിയുമെങ്കിൽ ചാണകവെള്ളം തന്നെ തളിച്ച് വൃത്തിയാക്കണം. ഇനി അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല എങ്കിൽ നിങ്ങൾ ഉപ്പ് കല്ലുപ്പ് ഇട്ട വെള്ളമെങ്കിലും തളിച്ച് വൃത്തിയാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, പൂജാമുറിയിലല്ലേ ഇങ്ങനെ വെക്കേണ്ടത് എന്ന്. പൂജാമുറിയാണെങ്കിൽ പോലും നിങ്ങൾ അത് കൃത്യമായിട്ട് വൃത്തിയാക്കിയിരിക്കണം. ഇനി നിങ്ങൾക്ക് പൂജാമുറി ഇല്ലാത്ത ഒരവസ്ഥയാണ് എങ്കിൽ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലം, അതായത് വീട്ടിനുള്ളിലെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലം ഏതാണോ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ തൂത്ത് തളിച്ച് വൃത്തിയാക്കി ചെയ്യാവുന്നതാണ്. വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിഷുക്കണി നമ്മൾ തറയിൽ വെക്കാൻ പാടില്ല. സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പാത്രത്തിൽ പ്ലേറ്റിൽ തട്ടത്തിൽ തറയിലാണ് ഇത് വെക്കാറുള്ളത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഇത് പൂജനീയമാണ്, പൂജിക്കുന്ന സാധനമാണ്, അല്പം ഔന്നത്യം കൊടുക്കുന്നത് തന്നെയായിരിക്കും അതിന് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീഠം അതിനുവേണ്ടി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഉരുളിയാണ്. ഉരുളി എപ്പോഴും ഓട്ടുരുളി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓട്ടുരുളി എന്ന് പറയുമ്പോൾ ദീപം തെളിയുമ്പോൾ അതിന്റെ പ്രകാശം ഓട്ടുരുളിയിൽ പതിച്ച് അവിടെ ഒരു സ്വർണാഭമാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അത് തന്നെ ഒരു വർഷത്തേക്കുള്ള, അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മളുടെ ജീവിതത്തിന്റെ തെളിച്ചവും ആകണം എന്ന് തന്നെയാണ് നമ്മളുടെ പ്രാർത്ഥനയും. അത് തന്നെയാണ് നമ്മൾ കണിയായിട്ട് കാണുകയും ചെയ്യുന്നത്. ഈ കണി കാണുക എന്ന് പറയുന്നത് അടുത്ത ഒരു വർഷത്തേക്കുള്ള മനസ്സിലെ കണിയാണ്. ഓരോ ദിവസവും നമ്മൾ ആ കണ്ട കണി ഓർത്തുകൊണ്ടാണ് ഉണരുന്നതെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോവുക. അപ്പോൾ ഈ ഓട്ടുരുളി എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ തന്നെ വൃത്തിയായി ശുദ്ധിയായി കഴുകി എടുത്തിരിക്കണം. കഴുകി തുടച്ച ഓട്ടുരുളിയിലായിരിക്കണം ഇത് വെക്കേണ്ടത്. കൂടാതെ ഓട്ടുരുളിയുടെ വ്യാസം സംബന്ധിച്ച ചില കാര്യങ്ങളുണ്ട്, അതിന്റെ വലിപ്പം. നമ്മൾ കണി വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെല്ലാം ആ ഓട്ടുരുളിയുടെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അത്രയും വലിപ്പം ഉണ്ടായിരിക്കണം ഓട്ടുരുളിക്ക്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത കാര്യമാണ് വിഗ്രഹം. സാധാരണഗതിയിൽ എല്ലാവരും ശ്രീകൃഷ്ണ വിഗ്രഹമാണ് വെക്കാറുള്ളത്. അങ്ങനെ വെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ വെക്കുന്ന വിഗ്രഹത്തിന് കേടുപാടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണെങ്കിലും മണ്ണിലാണെങ്കിലും മറ്റെന്തെങ്കിലും മെറ്റലിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കണം എന്ന് മാത്രം. ഇനി അങ്ങനെ വിഗ്രഹങ്ങൾ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ചിത്രം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വെക്കാവുന്നതാണ്. ആ ചിത്രം വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ഫ്രെയിമുകൾ പൊളിഞ്ഞതായിരിക്കരുത്, ചിത്രം മങ്ങിയതായിരിക്കരുത് എന്നുള്ളതാണ്. ആ ചിത്രവും നമ്മൾ കൃത്യമായിട്ട് വൃത്തിയായി തുടച്ച് നല്ല രീതിയിൽ വേണം വെക്കുവാനായിട്ട്. ഇനി അടുത്ത ഒരു സാധനമാണ്, മറ്റുള്ള എല്ലാ സാധനങ്ങളെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, വാൽക്കണ്ണാടി. വാൽക്കണ്ണാടി വെക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തുടച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി തന്നെ വെക്കണം. ഇനി അഥവാ വാൽക്കണ്ണാടി ഇല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അതിനു വേണ്ടി സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കണ്ണാടി അത് അവിടെ വെച്ചാൽ മതി, അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നും മാത്രം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വിഷുക്കണിക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോകൾ ഇടാൻ സാധിച്ചിരുന്നില്ല, കാരണം പൂജകൾ വഴിപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. വിഷുവിന് പ്രത്യേക പൂജയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേര്, സ്വന്തം നാള്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളുടെ പേര്, നാള് എന്നിവ കമന്റ് ബോക്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞാൽ അവരെയും കൂടെ നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് കരുതുന്നു. എല്ലാവർക്കും ശുഭകരമായ ഐശ്വര്യപൂർണമായ ഒരു വിഷു ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.